സുഖ്മിന്റെ ബോഡി ഇതുവരായിട്ടും കിട്ടിയിട്ടില്ല എന്നൊരു വാർത്തയൊക്കെ ഡോഹി കണ്ട് കഴിയുമ്പോഴത്തേക്കും സുഖ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവളും കൂടുതലായിട്ട് അന്വേഷിക്കുന്നു അങ്ങനെ ഇരിക്കാണ് അവരുടെ കമ്പനിയിൽ ഒരു ആക്സിഡന്റ് നടന്നതിനെ കുറിച്ചുള്ള ആർത്തിക്കളും അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവളും അത് കണ്ട് കഴിയുമ്പോഴത്തേക്കും മാഡം ചു മുട്ടുത്ത് നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നതും അതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു വടിയുള്ളതും അവൾ ശ്രദ്ധിക്കുന്നു അവൾ വീണ്ടും മാഡം ചൂവിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ ഓർക്കുകയാണ് സെക്രട്ടറിയെ വിളിപ്പിച്ച കൂടുതൽ കാര്യങ്ങളൊക്കെ ഡോഹി ചോദിക്കുമ്പോഴത്തേക്കും സെക്രട്ടറിയും ഇരുപത് വർഷമായിട്ട് മാഡൻജുവിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അറിയിക്കുന്നു ഞാൻ മാഡൻചുവിനെ കണ്ട സമയം തൊട്ട് മാഡൻചു വടിയൊക്കെ കുത്തി നടക്കുന്നതാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുതൽ ആയിരുന്നു മാഡൻചു വടിയ്ക്ക് യൂസ് ചെയ്യുവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നെന്നൊക്കെ ഡോഹി സെക്രട്ടറിയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഡോഹിയുടെ പേരൻസിനെ കാണുവാനായിട്ട് അടക്കിന്റെ വന്ന ദിവസം ദിവസമായിരുന്നു മാഡൻചു വടീക്ക് കുത്തി നടക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു സെക്രട്ടറിയുടെ മറുപടി എന്തുകൊണ്ടാണ് അങ്ങനെ വടീക്ക് കുത്തി നടക്കുന്നത് കാര്യം ആരും തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും സെക്രട്ടറി അവളുടെ അടുത്ത് പറയുന്നു ഡോഹിയും ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഒരു അവസ്ഥയിലേക്കാണ് ഉള്ളത് അങ്ങനെ ഇരിക്കെ ഡോഹി ഗോണയും കൂട്ടിക്കൊണ്ട് മാഡജു താമസിച്ച സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും ഓർക്കരുതെന്നൊക്കെ മാഡജു എന്നോട് എപ്പോഴും പറയുമായിരുന്നു പക്ഷെ ഇപ്പോഴാകട്ടെ എനിക്ക് പോലും മാഡജുവിനെ സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നുവെന്ന് ഡോഹിയും അറിയിക്കുന്നു മാഡൻചു എന്നെ ചതിക്കുകയാണെന്നൊക്കെ എനിക്കിപ്പോൾ തോന്നിപ്പോകുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാടൻചു നിനക്ക് അവസാനമായിട്ട് അയച്ച മെസ്സേജ് കണ്ടിട്ടുണ്ടായിരുന്നോ നിന്നെ സ്നേഹിക്കുന്നു എന്നായിരുന്നു ആ ഒരു മെസ്സേജ് ഒരിക്കലും മരിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് ഒരാളും കള്ളം പറഞ്ഞ് മെസ്സേജ് അയക്കാറില്ല ആ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളെ ആയിരിക്കും കോൺടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ട് തന്നെ മാഡൻചൂന് നിന്റെ അടുത്തുള്ള സ്നേഹം അത് യാഥാർത്ഥ്യമായിരുന്നു എന്നൊക്കെ അവനും അവളെ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് നോക്കുന്നു മാഡൻചൂന്റെ മുറിയിലുണ്ടായിരുന്ന ബൈബിളൊക്കെ കണ്ട് കഴിയുമ്പഴത്തേക്കും മാഡൻചൂന്റെ മനസ്സിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അറിയുവാനായിട്ട് ഒരു മാർഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഡോഹിയും ആ ഒരു പള്ളിയിലെ കാണുവാനായിട്ട് പോയിരിക്കുകയാണ് ഡോഹിയും ഗൂണയും കൂട്ടിക്കൊണ്ടായിരുന്നു അച്ഛന്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അച്ഛനും ഗോവണ് പരിചയപ്പെട്ടതിന് ശേഷം നീ ഇവിടെ നിൽക്കുവാനായിട്ട് പാടില്ല എന്ന് അവനോട് പറയുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല സുഖ്മിൻ മരിച്ച ദിവസം എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കുവാനായിട്ടാണ് ഞാനും നിങ്ങളെ കാണുവാനായിട്ട് എത്തിയിട്ടുള്ളതെന്ന് ടോഹി പറയുമ്പോഴത്തേക്കും ടോഹിയുടെ മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് അച്ഛനും കൂ വെളിയിലേക്ക് നിർത്തുന്നു നിന്റെ അടുത്ത് പൂർണ്ണമായിട്ടും സത്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാതെ പോയതില് മാഡം മാഡജു അവസാനം വരെയും വിഷമം ഉണ്ടായിരുന്നുവെന്നൊക്കെ അച്ഛനും പറയുകയാണ് നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും വിഷമമുള്ള മറ്റൊരു കാര്യമുണ്ട് അത് ഡോഹിയോട് ഇത്രയും നാളായിട്ടും സത്യം തുറന്നു പറയുവാൻ സാധിക്കാതെ പോയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുകയാണെന്നൊക്കെ പറഞ്ഞ് മാഡം ചൂ അച്ഛൻ്റെ അടുത്ത് കുമ്പസരിച്ചിട്ടുണ്ടായിരുന്നു ഡോഹിയോട് സത്യം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ നിങ്ങൾ വേണം എനിക്ക് വേണ്ടി ആ ഒരു സത്യമൊക്കെ അവളുടെ അടുത്ത് പറയുവാൻ പറഞ്ഞിട്ടാണ് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മാഡൻചു പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കിട്ടുവാനായിട്ട് മാഡൻചുവും കുറച്ച് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡോഹിയുടെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും മാഡൻചുവും കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഡോഹിയുടെ അച്ഛനാകട്ടെ അതിനെതിരായിട്ടൊക്കെ സംസാരിക്കുന്നു മാഡൻചുവും അതൊന്നും തന്നെ അവിടെ നിന്നും നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഞാൻ ഇതെല്ലാം തന്നെ മീഡിയനെ അറിയിക്കുന്നതായിരിക്കും എന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും നീ പണത്തിനു വേണ്ടിയാണോ എന്നെയിപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ മാഡം ചെയ്യാൻ ചോദിക്കുന്നു പക്ഷേ നീ ചെയ്ത തെറ്റുകൾ എല്ലാം തന്നെ ഏറ്റവും പറഞ്ഞ കുറ്റസമ്മതം നടത്തണം ഇനി ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല അതിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു നിൽക്കുകയാണ് ആ ഒരു സമയത്തായിരുന്നു സുഖ്മനും അവിടെ വന്നിട്ട് ആ ഒരു വോയിസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോഹയുടെ അച്ഛനും കമ്പനിയേക്ക് ഉപേക്ഷിച്ചു പോയതായിരുന്നതുകൊണ്ട് തന്നെ ഇതിലൊന്നും തന്നെ നിനക്ക് ഒരവകാശവും ഇല്ല ഇത് എന്റെ മാത്രം കമ്പനി ആണെന്നൊക്കെ മാഡൻ പറയുമ്പോൾ അച്ഛനും അങ്ങനെ പറയാനായിട്ട് സാധിക്കുകയില്ല ഇവിടെ ജോലി ചെയ്ത ഓരോ ആൾക്കാരുടെയും കണ്ണീരിന്റെയും രക്തത്തിന്റെയും ഫലമാണ് ഈ ഒരു സ്ഥാപനം എന്നൊക്കെ അയാളും പറയും അങ്ങനെ അവരും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും മാഡൻ ചൂ അവരുടെ പിറകെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മാഡൻ ചൂ ചെയ്തിട്ടുണ്ടായിരുന്ന തിരിമറികളെ കുറിച്ചെല്ലാം തന്നെ അച്ഛനും ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ റെക്കോർഡ് ചെയ്യുകയാണ് അമ്മയും അതിന് നിൽക്കുന്നു നീ വിഷമിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല ഞാൻ എന്തായാലും ഡോഹിനെ കണ്ടതിന് ശേഷം മാത്രമേ മരിക്കുകയുള്ളൂ എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു കാറിന് തകരാറൊക്കെ സംഭവിക്കുകയാണ് അങ്ങനെ കാർ ആക്സിഡന്റിലാകുന്നു മാടൻ ചൂമ്പ് അതെല്ലാം തന്നെ നേരിട്ട് കാണുകയാണ് അങ്ങനെയിരിക്കെ അച്ഛന്റെ ഫോണിലേക്ക് ഡോഹി കോളൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛൻ നോക്കുമ്പോഴത്തേക്കും അമ്മയും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഗോവോണും അവിടെ എത്തുന്നു നിങ്ങൾ എന്റെ വൈഫിനെ രക്ഷിക്കാമോ എന്നൊക്കെ അച്ഛൻ ഗുവോന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നീ ഓൾറെഡി എന്റെ അടുത്തൊരു ഡീലൊക്കെ നടത്തിയതാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാഗ്രഹങ്ങളും ഞാൻ നിനക്ക് സാധിച്ചു തരുന്നതായിരിക്കുകയും ഗുവണും അച്ഛന്റെ അടുത്ത് പറയുന്നു എനിക്കൊരിക്കലും എന്റെ മകളായിട്ടുള്ള ഡോഹിനെ തനിച്ചാക്കി പോകാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അവിടെ ഉണ്ടായിരുന്ന ഫോണൊക്കെ എടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ഗുവോണാകട്ടെ അച്ഛന് അറ്റാക്ക് വരുത്തി അച്ഛനെ കൊല്ലുകയാണ് അങ്ങനെ അവനും ആ ഒരു ഡീലിനു ശേഷം നടന്നു പോകുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു മാഡൻചും അവനെ നോക്കി നിൽക്കുന്ന കാഴ്ച ഒക്കെ അവൻ കാണുന്നത് നീ എന്താണ് ചെയ്തതെന്നൊക്കെ മാഡൻചു ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് എന്തെങ്കിലും ആഗ്രഹമൊക്കെ സാധിക്കുവാനായിട്ടുണ്ടോ ഇപ്പോൾ ഞാനത് സാധിച്ചു തരുവാനായിട്ട് തയ്യാറാണ് നീയും അതിന് പകരമായിട്ട് നിന്റെ ആത്മാവിനെ തന്നാൽ മതി അത് പത്ത് വർഷത്തിന് ശേഷം നരകത്തിൽ ചെല്ലുന്നതായിരിക്കുമെന്നൊക്കെ ഗോൺ പറയുമ്പോഴത്തേക്കും അവനും ഒരു ഡെവളാണെന്നുള്ള സത്യമൊക്കെ മാഡജു മനസ്സിലാക്കുകയാണ് ഇനി മാഡൻചുവും അവനെ പേടിച്ച് പുറകോട്ടൊക്കെ നടക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആയിരുന്നു ആ ഒരു കാറൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ആഘാതത്തിൽ മാടൻ ചുവും തെറിച്ച് വീഴുന്നു അപ്പോഴായിരുന്നു മാഡൻചുന്റെ കാലിനും പരുക്ക് പറ്റിയത് ഡോഹയുടെ പേരൻസിനെ ഫോളോ ചെയ്ത് മാഡൻചു പോകാതിരിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു എന്നൊക്കെയാണ് മാഡൻജു വിചാരിച്ചിട്ടുണ്ടായിരുന്നതും അതുകൊണ്ട് തന്നെ സ്വയം മാഡൻജു ഒരുപാട് തവണ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അച്ഛന്റെ അടുത്തു നിന്നും തിരിച്ചു വരുന്ന ഡോഹിയും മരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഗോന്റെ അടുത്ത് പറഞ്ഞതിനു ശേഷം വളരെ സീരിയസ് ആയിട്ടൊക്കെയാണ് നടന്നു പോകുന്നത് അവൾക്ക് എന്തോ സംഭവിച്ചു എന്ന കാര്യം അവൻ ഉറപ്പായിരുന്നു അവൻ അവിടെ നിന്നും പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അച്ഛൻ അവനെ നോക്കുന്നത് അവൻ ശ്രദ്ധിക്കുകയാണ് ഡോഹിയും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഞാനൊന്ന് കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് മാത്രൂമിലേക്ക് പോകുകയാണ് പക്ഷെ അവിടെ എത്തുന്ന അവളും പൈപ്പൊക്കെ ഓൺ ആക്കിയിട്ട് ഒരുപാട് കരയുന്നു അന്ന രാത്രി മാടൻചും റിയൽ ആയിട്ടുള്ള ഡബിളിനെ കണ്ടതിന് ശേഷം മൊത്തത്തിൽ ലൈഫിനോടുള്ള അവളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അച്ഛൻ പറഞ്ഞതിനെ കുറിച്ചും അവൾ ഇപ്പോൾ ഓർക്കുകയാണ് അവൾക്കും കരച്ചൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവൾക്കറിയുന്ന ആ ഒരു ശബ്ദം എല്ലാം തന്നെ ഗോണും വെളിയിൽ നിന്നോട്ട് കേൾക്കുന്നു ഒരുപാട് നേരത്തിന് ശേഷം അവളും പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും അവനും പുതിയൊരു ഡീലൊക്കെ വെക്കുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോക്കുകയാണ് പക്ഷെ ഗോണു നേരെ ചെന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു അച്ഛന്റെ അടുത്തേക്കൊക്കെ ആയിരുന്നു ഗോവൺ ഒരു ഡബിൾ ആയിരുന്നു എന്ന കാര്യമൊക്കെ അച്ഛൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ് അങ്ങനെ ഇരിക്കെ അച്ഛനും നീ ഉള്ളത് കൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞും കൊടുക്കുന്നു നീ ഡോഹിനെ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ടുണ്ട് നീ കൂടെ ഉള്ളപ്പോൾ അവൾക്കും അപകടമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് അച്ഛനും അവന്റെ അടുത്ത് പറയുന്നു പക്ഷെ ഗോവണും അതൊരു തമാശയാട്ടൊക്കെ എടുക്കുമ്പോഴത്തേക്കും നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ മാഡൻ ചോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഡബിൾ അത് നീയാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയതായിരുന്നു എന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും അതിനെ മാഡജു ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അച്ഛന്റെ അടുത്ത് അവൻ ചോദിക്കും നീ ഡോഹയുടെ അച്ഛനെ നരകത്തിലേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ച സമയത്ത് അവിടെ വെച്ചായിരുന്നു നീ മാഡജും എന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും പഴയ കാര്യങ്ങളെക്കുറിച്ച് അവനുമൊന്ന് ആലോചിച്ചൊക്കെ നോക്കുന്നു അവനും അതൊന്നും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കാണ് അവൻ കൊടുത്തിട്ടുണ്ടായിരുന്ന പൂക്കളൊക്കെ അവൾ ശ്രദ്ധിക്കുന്നത് ഇനി ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്നു ഒരു മഴയത്ത് എന്തോരപകടമൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോഹിയുടെ അച്ഛനും നേരെ നിൽക്കുവാനായിട്ട് പോലും സാധിക്കാതെ ഇഴിഞ്ഞിഴിഞ്ഞ് ഗോവിന്റെ അടുത്തേക്കൊക്കെ വന്നതിനെ കുറിച്ചാണ് അവനാ ഓർക്കുന്നത് ഒരുപക്ഷെ ആ ഒരു സമയത്ത് ആയിരിക്കണം അവർ ആദ്യമായി കണ്ടുമുട്ടിയതും ഡീല് നടത്തിയിട്ടുണ്ടായിരുന്നതും അല്ലെങ്കിലും നീ അദ്ദേഹത്തെ ഒരുപാട് വർഷം മുമ്പല്ലായിരുന്നോ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കാം നീ വീണ്ടും അയാളെ തിരിച്ചറിയാതിരുന്നത് നീ എന്താ കാര്യമാണോ നടക്കരുത് എന്ന് വിചാരിച്ചത് ഇപ്പോൾ ആ ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത് നിനക്ക് അതിനെ ഒരിക്കലും അവോഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഗോഡ് അവന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അവൾ എല്ലാ കാര്യവും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന കാര്യം അവനും മനസ്സിലാക്കുന്നു ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നതെന്നൊക്കെയാണ് മനുഷ്യർ വിചാരിക്കുന്നത് പക്ഷേ അത് സത്യമല്ല മറിച്ച് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാകുന്നു എന്നത് മാത്രമാണ് സത്യം എന്നൊക്കെ ഗോഡും അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഈ സീനോടുകൂടി അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം ബൈ